നമസ്കാരം. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുന്നതിലൂടെ 20-ൽ 20 സീറ്റും നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രചാരണ വിഷയമാകാതെ പോകുന്നതിൽ ഒരു പരിധിവരെ ഇടതുപക്ഷം വിജയിച്ചെങ്കിലും തിരഞ്ഞെടുപ്പിന് ഏറെ നാൾ മുമ്പ് തന്നെ മലയാളികളിൽ ഭൂരിപക്ഷവും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവരായതുകൊണ്ട് ഈ ജനവിധിയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വിലയിരുത്തുകയാണ് റാഷിദ് CP. UDFന് 14 മുതൽ 17 വരെ സീറ്റുകളും LDFന് 3 മുതൽ 5 വരെ സീറ്റുകളും NDAക്ക് ഒരു സീറ്റിലും പരമാവധി സാധ്യത പ്രവചിക്കുന്നുണ്ട് റാഷിദ്. റാഷിദ് CP യുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. UDF 14 മുതൽ 17 വരെ, വോട്ടിംഗ് ശതമാനം 42.5 മുതൽ 46% വരെ. LDF 3 മുതൽ 5 സീറ്റ്, വോട്ടിംഗ് ശതമാനം 37.5% മുതൽ 41% വരെ. NDA ഒരു സീറ്റ് നേടുമെന്ന് പ്രവചിക്കുന്നു, വോട്ടിംഗ് ശതമാനം 14% മുതൽ 18.5%. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുമ്പിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളിയായ ഭരണവിരുദ്ധ വികാരം എന്ന പ്രധാന ഫാക്ടിനെ ഒരു പരിധിവരെ പ്രചരണഘട്ടങ്ങളിൽ ചർച്ചയാവാതെ കൊണ്ടുപോകുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചിരുന്നു. അപ്പോഴും മലയാളികളിൽ മഹാഭൂരിപക്ഷവും തിരഞ്ഞെടുപ്പിന് ഏറെ നാൾ മുമ്പ് തന്നെ വോട്ട് ആർക്ക് എന്നതിൽ തീരുമാനമെടുക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ ജനവിധിയിൽ വലിയ മാറ്റം നിലവിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് റാഷിദ് CP നേരത്തെ പ്രവചിച്ചിരുന്നു. നേരത്തെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് കയ്യടി നേടിയ ആളാണ് റാഷിദ്. വടകരയിൽ ഷാഫി പറമ്പിലിന് 88,500 മുതൽ 114,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് റാഷിദ് പ്രവചിക്കുന്നത്. ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. ടീച്ചറമ്മ എന്ന വിളി പോലും പാർട്ടി സർക്കിളിനപ്പുറം വലിയ രീതിയിൽ ഏശിയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നുവെന്നും റാഷിദ് അഭിപ്രായപ്പെട്ടിരുന്നു. റാഷിദിന് മുൻപുള്ള കുറിപ്പ് ഇങ്ങനെയായിരുന്നു: UDF 48.5% മുതൽ 53.5% വരെ, LDF 40.5% മുതൽ 44% വരെ, BJP 6% മുതൽ 9.5% വരെ. ഷാഫി പറമ്പിൽ 88,500 മുതൽ 114,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വടകരയുടെ നിയുക്ത യുവ MP അഭിനന്ദനങ്ങൾ എന്നുമായിരുന്നു അന്ന് റാഷിദ് കുറിച്ചത്. ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നില്ല. മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നുവെന്നും റാഷിദ് പറയുന്നു. വിവിധ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളും മറ്റും വിലയിരുത്തിയാണ് താൻ പ്രവചനം നടത്തുന്നതെന്ന് റാഷിദ് പറയുന്നു. കഴിഞ്ഞ ഡിസംബറിൽ 4 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 3 BJP ജയിച്ചു കയറിയിരുന്നു. മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും BJPക്കൊപ്പം നിന്നപ്പോൾ തെലങ്കാന മാത്രമാണ് കോൺഗ്രസിനെ കൂടെ കൂട്ടിയത്. റാഷിദ് CP തെരഞ്ഞെടുപ്പ് ഫലം നവംബർ 30 തന്നെ കൃത്യമായി പ്രവചിച്ച് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് റാഷിദ് തെലങ്കാന, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പ്രവചിച്ചത്.